പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരുമിച്ച് അല്പസമയങ്ങൾ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാനായിട്ട് പോവുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇത് ശ്രവിക്കുന്ന എല്ലാവർക്കും നിസ്സലായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവചനങ്ങളെ അറിയിക്കുകയാണ്. ഈ മാസം മന്ത് ഓഫ് ലിബർട്ടി എന്ന് പറയുന്ന മാസമായിട്ട് പവർവിഷൻ ഒരുമിച്ച് ചേർന്ന് കൂട്ടായ്മകളും പ്രാർത്ഥനയുമായിട്ട് മുന്നോട്ട് പോവുകയാണല്ലോ. ഇന്ന് യൂത്ത് വർഷിപ്പിന് വേണ്ടി ലോകത്തിലെമ്പാടും യുവജനങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുകയും മാറ്റി നിർത്തുന്ന കാലഘട്ടങ്ങളിൽ ദൈവത്തിന് യുവജനങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് മനസ്സിലാക്കിയ പവർവിഷൻ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ലോകത്ത് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ യുവജനങ്ങൾക്കും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് യെശയ്യാ പ്രവചനം 61:1-4 വാക്യങ്ങൾ നമ്മളതിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എളിയവരോട് സത്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവനെന്നെ അയച്ചിരിക്കുന്നു. അവിടെ തുടർന്ന് പറയുന്നു: അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരിക്കുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും. ഈ മാസം മന്ത് ഓഫ് ലിബർട്ടി എന്നാണ് നമ്മൾ ആ പേര് ഇട്ടിരിക്കുന്നത്. യേശു കാൽവർ ക്രൂസിലെ തൻ്റെ യാഗത്തിലൂടെ നമ്മുടെ പാപത്തിന് മാത്രമല്ല, പാപത്തിൽ നിന്ന് മാത്രമല്ല നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത്. പ്രധാനമായിട്ട് സകല മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് യേശു കാൽവർ ക്രൂസിൽ യാഗമായത്. അതോടൊപ്പം തന്നെ നമ്മുടെ ശാപങ്ങൾ, നമ്മുടെ വേദനകൾ, ഹൃദയമുറിവുകൾ, തകർച്ചകൾ ഏറ്റെടുക്കാനോട് വേണ്ടിയാണ് കാൽവർ ക്രൂസിൽ യേശു യാഗമായത്. അതിൽ വിശ്വസിക്കുന്നവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അടിമത്തം എന്ന് പറയുന്നത് അത് വലിയ പെയിൻഫുള്ളാണ്, അടിമത്തം എന്ന് പറയുന്നത്. എന്നാൽ സ്വാതന്ത്ര്യം എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ തിരുവചനത്തിലൂടെ ചില ഭാഗങ്ങൾ ഞാൻ ചിന്തിക്കാനായിട്ട് പോകുന്നു. പ്രത്യേകിച്ച് യൗവനക്കാരെ ഉദ്ദേശിച്ചാണല്ലോ. ഈ പലപ്പോഴും യൗവനക്കാരെ മാറ്റി നിർത്തുന്ന ഒരു സമൂഹമാണ്. അവരെ ഒറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയും അവരുടെ ഹൃദയത്തിലെ വേദനകളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരു കാലഘട്ടത്തിൽ യേശുവിൻ്റെ വചനം യൗവനക്കാർക്ക് പ്രതീക്ഷ നൽകുകയാണ്. ഇവിടെ നമ്മൾ തിരുവചനം വായിക്കുന്നു. ഇവിടെ നമ്മളിപ്പോൾ വായിച്ച് കേട്ടത് ഇങ്ങനെയാണ്: ഹൃദയമുറിവ് കെട്ടാനൂടെയാണ് യേശുവിനെ അഭിഷേകം ചെയ്ത് യേശു ഭൂമിയിൽ വന്നത്. നമ്മുടെ രോഗത്തിനും പാപത്തിനും രോഗത്തിനും ശാപങ്ങളെ ഒക്കെ നീക്കാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ തകർച്ചകളെ മാറ്റാൻ ഒരുപാട് പേര് ഈ ഒറ്റപ്പെടലുകൾ ഏകാന്തത ഇതിലൂടെ പോകുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് യൗവനക്കാർ പറയുന്നത് നമുക്ക് കേട്ടിട്ടുണ്ട്: എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാനായിട്ട് ആരുമില്ല. എന്നാൽ തിരുവചനം പറയുന്നത് നമ്മളെ നന്നായി അറിയുന്ന ഒരു ദൈവത്തെയാണ് നാം ഒരുമിച്ച് ആരാധിക്കുന്നത്. ചിലപ്പോൾ നമ്മെ സഹായിക്കാൻ, യൗവനക്കാരെ ചിലപ്പോൾ സഹായിക്കാൻ ആരെങ്കിലും വന്നെന്ന് വരാം. നമ്മൾ കാണുന്നു തിരുവചനത്തിൽ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച സമയത്ത് തൻ്റെ കുഞ്ഞിനിട്ട പേര് ബെനോനി എന്നാണ്. എൻ്റെ വേദനയുടെ പുത്രൻ എന്നാ പേരിട്ടെ. എന്നാൽ തൻ്റെ പിതാവ് വന്ന് അത് ബെന്യാമിൻ എന്ന് മാറ്റുകയാണ്. എൻ്റെ വലങ്കയുടെ പുത്രൻ, എൻ്റെ ശക്തിയുടെ പുത്രൻ എന്ന് മാറ്റുകയാണ്. ചിലപ്പോൾ സഹായിക്കാൻ നമുക്ക് ദൈവം ചിലരെ നമുക്ക് വേണ്ടി ഒരുക്കമായിരിക്കാം. എന്നാൽ ആരും നമ്മെ സഹായിപ്പാനില്ലെങ്കിലും, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ, നമ്മെ ഉയർത്താൻ ആരുമില്ലെങ്കിലും, ഞാൻ ഒരു വേദഭാഗം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. 1 Timothy 4:9-10 ഇങ്ങനെ പറയാം: എബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് എബ്ബേസ് എന്ന് പേരിട്ടു. അത് സോറോ, പെയിൻ, ട്രബിൾ എന്നൊക്കെ ആ വാക്കിൻ്റെ അർത്ഥം. എബ്ബേസ്, എബ്ബേസിനെ ജനനത്തിൽ തന്നെ സ്വന്തം മാതാവ് തന്നെ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞു. എബ്ബേസിൻ്റെ അതിരുകളൊക്കെ ഇടുങ്ങിയതായിരുന്നു. എബ്ബേസിനെ സ്നേഹിക്കാൻ ആരുമില്ല, കരുതാൻ ആരുമില്ല, വളർത്താൻ ആരുമില്ല,
കൈത്താങ്ങൽ കൊടുക്കാൻ ആരുമില്ല. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യത്തിലുള്ള പോകുന്നവരെന്നെ കേൾക്കുന്നുണ്ടാകാം. അങ്ങനെയുള്ള ചെറുപ്പക്കാർ എന്നെ ഒന്ന് ഉയർത്താൻ, കൈ പിടിച്ച് നടത്താൻ, എൻ്റെ വേദനകളെ ഒന്ന് മാറ്റാൻ ആരുമില്ല എന്ന് പറയുന്നവരുണ്ടാകാം. എന്നാൽ അങ്ങനെയുള്ളിടത്ത് മനുഷ്യരിൽ ആശ്രയിക്കേണ്ട, യേശുവിലേക്ക് ആശ്രയം വെച്ചാൽ മതി. ഇവിടെ നോക്കിക്ക് എപ്പേസ തൻ്റെ ആ വേദനയുടെ ഘട്ടത്തിൽ താനൊരു കാര്യം ചെയ്തു. തന്നെ ചുറ്റുപാടും തന്നെ നിന്ദിക്കുന്നവർ ചുറ്റുപാടുണ്ട്. തൻ്റെ സാഹചര്യങ്ങളിലേക്ക് നോക്കിയാൽ തനിക്ക് ആശ്വസിക്കാനൊന്നുമില്ല. പക്ഷേ താനൊരു കാര്യം ചെയ്തു, ദൈവത്തിങ്കിലേക്ക് നോക്കി. ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും ഉയരത്തിലേക്ക് നോക്കുന്നവർ ലജ്ജിതരാകത്തില്ല. വചനം ഇങ്ങനെ പറഞ്ഞു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോകാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ഇവിടെ എബേസ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവേ, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ എന്നെ കാക്കണം, എൻ്റെ അതിരുകൾ വിശാലമാക്കണം. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവനെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു, പക്ഷേ അവൻ തന്നെ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും യൗവനക്കാർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, കരുതാൻ ആരുമില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയ മുറിവുകൾ, വേദനയെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിലേക്ക് നോക്കിയാൽ പിന്നീട് കാണുന്നത്, ആ പ്രാർത്ഥനയ്ക്ക് ശേഷം എബേസ്തിൻ്റെ അവസ്ഥകൾ മാറുക, അവൻ്റെ അതിരുകൾ വിശാലമാകുകയാണ്. അവൻ്റെ സഹോദരന്മാരെക്കാൾ അവൻ മാന്യനായി തീർന്നു. ഇതുപോലെ തിരുവചനത്തിൽ പല ഭാഗങ്ങളുണ്ട്. ഞാൻ യൗവനക്കാരുമായി ബന്ധപ്പെട്ട ചില കാര്യം പറയാം. യൗവനക്കാരിൽ ഈ കൗമാര കാലഘട്ടങ്ങളിലും യൗവനത്തിലും ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ അപകർഷകതാ ബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അനവധി പേർക്കുണ്ട്, ഞാനൊന്നിനും കൊള്ളത്തില്ല, എന്നെ ആർക്കും വേണ്ട. ഈ എന്താ ബോഡി ഷെയ്മിങ് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ അവസ്ഥകളെ പറഞ്ഞ് നിന്ദിക്കുന്ന ഒരുപാട് പേരുണ്ടാകാം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. ലൂക്കോസ് 19-ൽ കാണുകയാണ്, ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നൊരുവൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും അവൻ നീളത്തിൽ കുറിയവനായതുകൊണ്ട് അവന് പുരുഷാര നിമിത്തം യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല. എനിക്ക് പെട്ടെന്ന് എൻ്റെ ഒരു മനസ്സിലേക്ക് പോയൊരു ചിന്ത, അദ്ദേഹത്തെ ആ ചുറ്റുപാടുള്ളവർ പൊതുവെ അദ്ദേഹത്തിൻ്റെ മനസ്സിലും അദ്ദേഹത്തെ ആ ദേശത്താർക്കും ഇഷ്ടമല്ല. കാരണം അധികമായി ടാക്സ് പിരിക്കുന്നു, ചുങ്കക്കാരെ അന്നത്തെ കാലത്ത് ആൾക്കാർ കൊടും പാപികളായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ പലരും വെറുത്തിരുന്നു. അദ്ദേഹം അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ഒരുപക്ഷെ നമ്മുടെ കരങ്ങൾ കയ്യിലെ തെറ്റുകൊണ്ടായിരിക്കാം, പക്ഷേ നമ്മുടെ കരങ്ങളിൽ തെറ്റുകൾ, നമ്മുടെ പാപം രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാം എന്ന് പറഞ്ഞ വചനം നിങ്ങളുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് ആരും വിചാരിക്കേണ്ട, എന്നെ ഇനി ആർക്കും സഹായിക്കാൻ കഴിയത്തില്ലെന്ന് ചിന്തിക്കരുത്. ഇവിടെ ഇദ്ദേഹത്തെ ചുങ്കക്കാരനായതുകൊണ്ട് സകലരും വേർത്തിരുന്നു. മറ്റൊന്ന്, അദ്ദേഹത്തിന് നീളം കുറവായിരുന്നു. ഒരുപക്ഷെ നമ്മളെ പലരെയും ഒരുപക്ഷെ നീളം കൂടിയതിൻ്റെ പേരിൽ, നീളം കുറഞ്ഞതിൻ്റെ പേരിൽ, വണ്ണം കുറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് ആ നിലയിൽ നമ്മൾ ഒതുക്കപ്പെട്ടേക്കാം. സമ്പത്തില്ലാത്തതിൻ്റെ പേരിലായിരിക്കാം, കഴിവുകളില്ലാത്തതിൻ്റെ പേരിലായിരിക്കാം, വ്യത്യസ്ത നിലകളിൽ നിന്ദകൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ഇവിടെ സകലരാലും തള്ളപ്പെട്ട സക്കായിയെ കാണാൻ വേണ്ടി യേശു പറയുകയാണ്, ഞാനിന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. ഒറ്റ നിമിഷം കൊണ്ട്, ആ ഒറ്റ ദിവസം കൊണ്ട് സക്കായിയുടെ അവസ്ഥകൾ മാറുകയാണ്. ഞാൻ എൻ്റെ ബാല്യകാലത്തിൽ ഞാൻ ഇങ്ങോട്ട് ചിന്തിക്കുകയായിരുന്നു, എൻ്റെ ബാല്യകാലത്ത് ഒത്തിരി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എനിക്കുണ്ടായിരുന്നു. ഞാൻ വളരെ സ്ലമ്മായിരുന്നു, പലരും അത് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. ഒരുപാട് കളിയാക്കലുകൾ, ഒത്തിരി ചുറ്റുപാടുകളുടെ തകർച്ചകൾ കാരണം. അപ്പം ഇങ്ങനെ എൻ്റെ ഈ അനുഭവത്തെപ്പോലെ ഫേസ് ചെയ്യുന്ന ഒരുപാട് യൗവനക്കാർ എന്നെ കേൾക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ എന്നെ കാണാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ എനിക്ക് കഴിവുകളില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ സമ്പത്തില്ല, പല കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഇവിടെ നോക്കിക്കേ, യേശു തേടി ചെന്നതെല്ലാം ഹൃദയമുറിവുകളുമായിട്ട് നിൽക്കുന്നവരെ, തകർന്നു നിൽക്കുന്നവരെ, അങ്ങനെ തകർച്ചയുടെ മധ്യത്തിൽ നിൽക്കുന്നവരെ യേശു തേടി ചെല്ലുന്നു. ഗദരദേശത്തെ ഒരു ഭൂതഗ്രസ്തൻ, ആരും സഹായിക്കാനില്ല, പക്ഷേ അവിടേക്ക് യേശു ചെല്ലുകയാണ്. അപ്പോൾ എന്നെ കേൾക്കുന്നവരിൽ, ഞാൻ എൻ്റെ ബാല്യത്തിൽ എൻ്റെ ആഗ്രഹങ്ങളിലൊന്ന്, ഒരാഗ്രഹം ഇതായിരുന്നു, എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്യണം, കാരണം എൻ്റെ സാഹചര്യങ്ങൾ, സ്വന്തമായി വീടില്ല, വസ്തുവില്ല, സാഹചര്യങ്ങളില്ല, എല്ലാം തകർന്നിരിക്കുന്നു. അതിനിടയ്ക്ക് എൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകൾ, എന്നെ ഒന്നിനു കൊള്ളത്തില്ല. അപ്പം ഈ കാര്യങ്ങൾക്കെല്ലാം കൊണ്ട് എല്ലാം തകർന്നു തരിപ്പണമായി, ഇനിയൊരു പ്രതീക്ഷയില്ല എന്ന് വിചാരിച്ചിരുന്ന സാഹചര്യങ്ങളിൽ ഈ ഞാൻ ഈ എബേസിൻ്റെ പ്രാർത്ഥന പോലെ പ്രാർത്ഥനാ മുറിയിൽ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി കരയുവാൻ തുടങ്ങി.
അവറ്റ പ്രാർത്ഥനയിൽ രാത്രിയിൽ രാത്രിയിൽ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം ഇറങ്ങി വന്ന സാഹചര്യങ്ങളെ മാറ്റി. അതുകൊണ്ട് ഒരുപക്ഷെ ലോകപ്രകാരം പറയാൻ ഒരുപക്ഷെ ഒന്നുമില്ലായിരിക്കാം, പക്ഷേ അങ്ങനെയുള്ളവരെ തേടി വരുന്ന സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. ഒരുപക്ഷെ ലോകം നോക്കുമ്പോൾ കാണുവാനായിട്ടൊന്നുമില്ല. എബേസ് തൻ്റെ സ്വന്തം ശ്രമത്താൽ എബേസിൻ്റെ പ്രാർത്ഥനയാൽ ആര് സഹായിക്കാനില്ലെങ്കിലും എബേസിൻ്റെ പ്രാർത്ഥന അവൻ്റെ അതിരുകളെ മാറ്റി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ചില ചെറുപ്പക്കാരുടെ ഹൃദയങ്ങൾ മുറിഞ്ഞവരുണ്ടാകാം. സ്നേഹം ലഭിക്കേണ്ട സമയങ്ങളിൽ സ്നേഹം ലഭിച്ചിട്ടില്ല, ഒറ്റപ്പെട്ടു പോയത്. ഏറ്റവും വലിയ പെയിൻഫുള്ളായിട്ടൊരു കാര്യമാണ് ഏകാന്തത എന്ന് പറയുന്നത്. ഈ ഐസൊലേഷൻ എന്നുള്ള വാക്ക് നമുക്ക് ഐസൊലേറ്റ് ചെയ്യുക, ഒറ്റപ്പെട്ട് മാറ്റി നിർത്തുക, ഒറ്റപ്പെട്ട് നിൽക്കുക, ആരും കൂടിയില്ല. പക്ഷേ അങ്ങനെയുള്ളവരുടെ അടുക്കിലേക്കാണ് യേശു കടന്നു വരുന്നത്. നിങ്ങൾക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, ജീവിതം തീർന്നു, ഇനി എനിക്കൊരു പ്രതീക്ഷയുമില്ല, എനിക്കിനി ഒരു ഉയർച്ചയ്ക്കും സാധ്യതകളില്ല എന്ന് ചിന്തിച്ചിരിക്കേണ്ട കാര്യമില്ല. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത, അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്ന ആരും പഴയതുപോലെ ആയിരിക്കത്തില്ല. യേശു തേടി വരുന്നത്, യേശു ലോകം കാണുന്നത് പോലെയല്ല നിങ്ങളെ യേശു കാണുന്നത്. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരോടൊരു കാര്യം പറയാം. നിങ്ങളെ ചിലപ്പോൾ കാണുന്നത് നമ്മൾ ബൈബിളിൽ തന്നെ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് കഴിയും. തിരുവചനത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യം ഇങ്ങനെയാണ്, പത്രോസിനെ ലോകം മുഴുവൻ കണ്ടതൊരു മീൻപിടുത്തക്കാരനായിട്ടാണ്. പക്ഷേ യേശു കണ്ടത് അവൻ മനുഷ്യരെ പിടിക്കുന്ന, ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ രക്ഷിക്കപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് യേശു കണ്ടത്. ഇശായിയുടെ പുത്രന്മാരിൽ ദാവീദിനെ കണ്ടത് ഏറ്റവും ഇളയവനായ, ആടുകളെ മേയ്ക്കുന്ന, ചേട്ടന്മാരെല്ലാം സഹോദരന്മാരൊക്കെ രാജകൊട്ടാരത്തിലുൾപ്പെടെ ജോലി ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല നിലയിലാണ്. പക്ഷേ ദാവീദ് മാത്രം വനാന്തരങ്ങളിൽ പാട്ടും പാടി ആരാധിച്ച് തൻ്റെ കിന്നൊരുമെടുത്ത് ആരാധിച്ച് ആടുകളെ നോക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ടത് അവൻ ഏറ്റവും ഇളയവനാണ്, കഴിവുകെട്ടവനാണ് എന്നുള്ള നിലയിലാണ് കാണുന്നത്. എന്നാൽ ദൈവം മാത്രം അവനെ കണ്ടത് അവനെ ഒരു രാജാവായി കണ്ടു. ഇശായിയുടെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. ഞാൻ യൗവനക്കാരോടൊരു കാര്യം പറയാം, ഒരു പക്ഷേ നിങ്ങളുടെ ചുറ്റുപാടുകൾ, നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്ത് ഫ്രണ്ട്സ്, അതുപോലുള്ള ഫ്രണ്ട്സ് സർക്കിളിലുള്ളവർ, അതുപോലെ വീട്ടിൽ തന്നെ, സ്വന്തം വീട്ടിൽ തന്നെ ബന്ധുക്കളിലാകട്ടെ ചാർച്ചക്കാരിലാകട്ടെ ഒക്കെ നിങ്ങളെ കാണുന്നത് ഒരു പക്ഷേ നമ്മുടെ പാസ്റ്റ് വെച്ചായിരിക്കാം, നമ്മുടെ പഴയകാല ആയിരിക്കാം, ഒരുപക്ഷേ ഈ കാലങ്ങളിലുള്ള ഒരു കാര്യം വെച്ചായിരിക്കാം നമ്മളെ കാണുന്നത്. എന്നാൽ ദൈവം നിങ്ങളെ വിലയേറിയതായിട്ടാണ് കണ്ടത്. ദൈവം നിങ്ങളെ മാനിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നിങ്ങളെ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാട്ടിടയനെ എല്ലാവരും ആട്ടിടയനായിട്ട് കാണുന്നു, ഇളയവനായി കാണുമ്പോഴും ദൈവം കണ്ട ഇശായിയുടെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. മീൻപിടുത്തക്കാരനായി പത്രോസിൻ്റെ അകത്ത് ഒരു അപ്പോസ്തലനെ ദൈവം കാണുക. ഏലിശ ആളുകളെ പൂട്ടി ഉഴുതുകൊണ്ടിരിക്കുന്ന ഏലിശയെ എല്ലാവരും കാണുന്നത് കൃഷിക്കാരനായിട്ടാണ്. എന്നാൽ ദൈവം അവൻ ഏലിശയെ കാണുന്നത് ഒരു കൃഷിക്കാരനായിട്ടല്ല, മറിച്ച് ഒരു പ്രവാചകനായി. ഒരു ഡബിൾ പോർഷൻ, ഏലിയാവിൻ്റെ ഡബിൾ പോർഷൻ അനോയിൻറ്റിങ് ഉള്ള ഒരു അഭിഷിക്തനായിട്ടാണ് ദൈവം അവനെ കണ്ടത്. ഇബ്താഖ് എന്ന് പറയുന്നൊരു വ്യക്തി വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുന്നു. ഇബ്താഖിൻ്റെ പ്രത്യേകത, അവനെ പറയുന്നത് വേശ്യാപുത്രൻ എന്നാണ്. എന്നാൽ അവൻ സൈന്യാധിപനായി മാറുകയാണ്. തിരുവചനത്തിലുടനീളം നോക്കിയാൽ തള്ളപ്പെട്ടവരെ, ഒറ്റപ്പെട്ടവരെ, യൗവനക്കാരുടെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഹൃദയത്തിൻ്റെ ഒത്തിരി പെയിനുകൾ. അവർ പറയുന്നൊരു കാര്യം ഇതാണ്, മറ്റുള്ളവർ ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല, ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല, ഞങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ അതുപോലെ മനസ്സിലാക്കുന്നൊരു ദൈവം. രണ്ട്, യൗവനക്കാരെക്കുറിച്ച് ദൈവത്തിനൊരു വലിയ പ്രോജക്റ്റുണ്ട്, വലിയൊരു പദ്ധതിയുണ്ട്. നിങ്ങൾ സാധാരണക്കാരല്ല, നിങ്ങൾ പ്രേഷ്യസാണ്, നിങ്ങൾ ദൈവത്തിന് വിലയേറിയവരാണ്. ഇവിടെ നോക്കിക്കേ, ദൈവം പ്രയോജനപ്പെടുത്തിയതെല്ലാം യൗവനക്കാരെയാണ്. അതും എല്ലാ സാഹചര്യങ്ങളും ഉള്ളവരെയല്ല, തകർന്നു പോയവരെ. എത്ര വർഷം കൊണ്ട് തകർന്നു പോയതല്ല, എത്ര വർഷ പഴക്കമേറിയതാണെങ്കിലും ഒറ്റ നിമിഷം മതി നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ. 18 വർഷം കൂനിയായ ഒരു സ്ത്രീയെ യേശു നമ്മുടെ പാപത്തെ മാത്രമല്ല രോഗത്തെയും സൗഖ്യമാക്കുകയാണ്. 18 വർഷം കൂനിയായി പോയ സ്ത്രീ, അതൊരു ദുരാത്മാവ് പിടിച്ചിട്ട് കൂനിയായി തല ഉയർത്തുവാൻ കഴിയാത്ത ഈ രോഗം, ഇതൊരു രോഗാത്മാവിനാൽ ബാധിക്കപ്പെട്ടതാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളും ഒറ്റപ്പെടലുകളും വേദനകളും കൊണ്ട് തല കുനിഞ്ഞു പോയ ആയിരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരോടുള്ളൊരു ദൂത് പറയുകയാണ്, നിങ്ങളുടെ തല ഉയർത്താൻ യേശു നിങ്ങളുടെ അരികിലുണ്ട്. 40 വയസ്സുള്ള ഒരു അപ്പോസ്തല പ്രവൃത്തി 3 അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. 40 വയസ്സിലധികം പ്രായമുള്ളൊരു മനുഷ്യൻ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവൻ. എന്ന് വെച്ചാൽ ജനനം മുതലേ പ്രശ്നമുള്ളവർ, ജനനത്താൽ തന്നെ പ്രശ്നമുണ്ടായ ഒരു വ്യക്തി ആമൻ വിടുവിക്കപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷകളുണ്ട്. ഒരുപക്ഷെ എല്ലാം തകർന്നു പോയൊരു സാഹചര്യമായിരിക്കും. മോശയെപ്പറ്റി നമ്മൾ കാണുന്നൊരു കാര്യം ഇങ്ങനെയാണ്, 40 വർഷം കൊട്ടാരത്തിൽ, 40 വർഷം മരുഭൂമിയിൽ, 80 വയസ്സായപ്പോഴേക്കും
സകല പ്രതീക്ഷകളും തകർന്നു. എന്നെ കേൾക്കുന്ന ചില യൗവനക്കാർ ഹൃദയത്തിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എൻ്റെ സകല പ്രതീക്ഷകളും തകർന്നുപോയി, ഇനി എനിക്കൊരു മുന്നേറ്റമില്ല, ഇനി എനിക്കൊരു ഉയർച്ചയില്ല, ഇനി എനിക്കൊരു സാധ്യതയില്ല. എന്നാൽ യേശു ഇറങ്ങി വന്നത് ആമേൻ ചാരത്തിൽ നിന്ന് ഉയർത്തുവാൻ, ആമേൻ യേശു വന്നത് ഹൃദയത്തിൻ്റെ മുറിവുകളെ കെട്ടുവാൻ വേണ്ടി, നമ്മുടെ വേദനകളെ മാറ്റാൻ, നമ്മുടെ ആ ഏകാന്തതകളെ മാറ്റാൻ വേണ്ടിയും കൂടെയാണ് യേശു വന്നത്, നിങ്ങളുടെ സ്ഥിതികളെ മാറ്റാനായിട്ട്. 12 വർഷം രക്തസ്രവമുള്ളൊരു സ്ത്രീ, നിന്ദിക്കപ്പെട്ട, ആരും സഹായിക്കാനുള്ള, കയ്യിലുള്ളത് മുഴുവൻ നഷ്ടപ്പെട്ട, നഷ്ടങ്ങളുടെ പട്ടിക പറയുന്ന ഒരുപാട് പേര് എന്നെ കേൾക്കുന്നുണ്ടാകാം. എല്ലാം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, മാന്യതകൾ നഷ്ടപ്പെടുന്നു, സകലതും നഷ്ടപ്പെട്ടു. പക്ഷേ സകലതും നഷ്ടപ്പെട്ടാൽ അതിനെ തിരികെ തരുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം ഒരുമിച്ച് ആരാധിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഹൃദയമുറിവോടുകൂടി ഏകാന്തത അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ഒറ്റപ്പെട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ, ഒറ്റപ്പെട്ട് നിൽക്കുന്നവരുടെ അടുത്തേക്ക് അവൻ ഇറങ്ങി വരുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. യെരിഹോവിലെ ചുങ്കക്കാരനെ പറ്റി ഞാൻ പറഞ്ഞു, സകലരും വെറുത്തിരുന്ന ആ സക്കായിയെ, അവന് ഇവനും അബ്രഹാമിൻ്റെ മകനല്ലയോ എന്ന് വെച്ചാൽ സകലരും ദൈവത്തിൻ്റെ മക്കളാണ്. അമീൻ. ഒരു പക്ഷേ ഇന്ന് നമ്മൾ അടിമത്വത്തിലായിരിക്കാം, പക്ഷെ നിങ്ങളുടെ അടിമത്വത്തിൽ നിന്ന് നിങ്ങളെ പുറത്തെടുക്കുവാൻ അമീൻ യേശു വന്നിട്ടുണ്ട്. നിങ്ങളുടെ സാഹചര്യങ്ങളൊരു വിഷയമല്ല, ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ മതി. നമ്മുടെ പാസ്റ്റ് ഒരു വിഷയമല്ല, മുൻപ് നമ്മൾ എങ്ങനെ ആയിരുന്നു, ഇപ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു, നമ്മുടെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ചല്ല നമ്മുടെ ഫ്യൂച്ചർ. മറിച്ച് പ്രാർത്ഥനാ മുറിയിലേക്ക്, ദൈവത്തിങ്കിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തിയാൽ നിങ്ങളുടെ സാഹചര്യങ്ങളെ കർത്താവ് മാറ്റും, നിങ്ങളുടെ ഏകാന്തതകളെ കർത്താവ് മാറ്റും, നിങ്ങളുടെ തകർച്ചകളെ കർത്താവ് മാറ്റും. ഇവിടെ തിരുവചനം നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:32-33 നമ്മൾ കാണുന്നു. സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. സത്യമറിയുകയും തിരുവചന സത്യങ്ങളെ ഏറ്റെടുത്ത് ആമേൻ സ്വർഗത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തിയാൽ ഈ ദിവസങ്ങൾ കർത്താവ് നിങ്ങളെ സ്വതന്ത്രരാക്കാനായിട്ട് പോവുകയാണ്. സങ്കീർത്തനം 118:5 ഇങ്ങനെ പറയുന്നു, ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. ദൈവം, ഞാൻ പറഞ്ഞതുപോലെ, പാപത്തിൽ നിന്ന് മാത്രമല്ല സ്വാതന്ത്ര്യത്തിൽ, മറിച്ച് നമ്മുടെ ഞെരുക്കത്തിൽ, ആമേൻ, ഞെരുക്കത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം, ഒരു വിശാലതയിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരിൽ ആരെങ്കിലും വേദനയോടെ, എനിക്കാരുമില്ല, ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, ഞാൻ തകർച്ചകളിൽ നിൽക്കുകയാണ്, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, അങ്ങനെ പറയുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ അടച്ച് ദൈവസന്നിധി സമർപ്പണത്തോടെ, കർത്താവെ, എബേസ് പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ അതിരുകളെ ഒന്ന് വിശാലമാക്കണം, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ, ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ അനർത്ഥകരമായിട്ടുള്ള പ്രതികൂലങ്ങളായിരിക്കാം, പ്രതിസന്ധികളായിരിക്കാം, ഒരു നിലയിലും സാധ്യതകളിൽ നിന്നില്ലായിരിക്കാം, പക്ഷേ എബേസിനെ പോലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ സഹോദരങ്ങളെ പാല് കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യാമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ സ്ഥിതികളെ മാറ്റും. അവൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ ഉണക്കും. പുറമേയുള്ള മുറിവുകളേക്കാൾ വളരെ വേദന ജനിപ്പിക്കുന്നതാണ് ഹൃദയത്തിൻ്റെ മുറിവുകൾ. അത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴായിട്ട്, ഒരുപക്ഷെ ബന്ധുക്കളിൽ നിന്നാകാം, ചാർച്ചക്കാരിൽ നിന്നാകാം, അയൽക്കാരിൽ നിന്നാകാം, സ്നേഹിതരിൽ നിന്നാകാം, നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നാകാം, ഒക്കെ ഏറ്റ ഹൃദയമുറിവുകൾ, ആ ഈ മുറിവുകളെയും കൂടെ ഉണക്കാനാണ് യേശു വന്നത്. യേശു നിങ്ങളുടെ ഏകാന്തതയിൽ നിന്ന് നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം തരാൻ പോവുകയാണ്. നിങ്ങളുടെ ഞെരുക്കങ്ങളിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം തരുവാനായിട്ട് പോകും. ഒറ്റപ്പെടലുകളിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം തരുവാനായിട്ട് പോകും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. സകലരും തള്ളിക്കളഞ്ഞ, സകലരും വെറുത്തിരുന്ന സക്കായിയെ ഒറ്റ നിമിഷം കൊണ്ട് അവരുടെ സാഹചര്യങ്ങളെ മാറ്റിയ കർത്താവ് എന്നെ കേൾക്കുന്ന ചിലരുടെ സാഹചര്യങ്ങളെ ഇന്ന് മാറ്റുവാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ഇന്നത്തെ സാഹചര്യമല്ല, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില മാന്യതകളെ ഒരുക്കുവാനായിട്ട് പോവുകയാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യെരിഹോയിൽ ഒരു കുരുടനായ മനുഷ്യൻ, അവനിങ്ങനെ വിളിച്ചു, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. അതുപോലെ പലരും മിണ്ടാതിരിപ്പാൻ അവനെ ശാസിച്ചു, പക്ഷേ എന്നിട്ടും അവൻ ഉച്ചത്തിൽ വീണ്ടും വീണ്ടും വിളിച്ചു, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. നമുക്ക് ആ ഇരിപ്പുകൾ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഹൃദയത്തിൽ പറയാം, യേശുവേ, എന്നെ സഹായിക്കണമേ, എന്നെ സഹായിപ്പാൻ മറ്റാരുമില്ല, ഞാൻ അങ്ങനെ ആശ്രയിക്കുന്നു. നമ്മുടെ കണ്ണുകൾ നടക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു. യേശുവേ, അങ്ങ് വന്നത് ഞങ്ങളുടെ പാപത്തിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാൻ, അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ശാപത്തെ മാറ്റുവാൻ, ഞങ്ങളുടെ വേദനകളെ ചുമക്കുവാൻ വേണ്ടി,
ഞങ്ങളുടെ പ്രതികൂലങ്ങളെ മാറ്റുവാൻ, ഞങ്ങളുടെ ജീവിതത്തിന് നേരെ വരുന്ന കൊടുങ്കാറ്റുകളെ ശാസിക്കേണ്ടതിന് വേണ്ടിയും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരേണ്ടതിന് വേണ്ടിയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾക്കുന്നവരിൽ ഹൃദയം തകർന്ന് ഒറ്റപ്പെട്ട് വേദനയോടിരിക്കുന്ന ചിലർക്ക് ഇന്ന് ദൈവമേ അവിടുന്ന് വിടുതലയക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാം തന്നെ. ആമേൻ. ചേർന്ന് ഒരു പാട്ട് നമ്മളൊരുമിച്ച് ചേർന്ന് പാടി ആരാധിക്കാനായിട്ട് പോകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. യേശുവെ, നീ എൻ്റെ പ്രാണനല്ലോ. എന്നെന്നും നീ ആത്മ സ്നേഹിതനായി മാറാത്ത മിത്രമായി നീ ഉള്ളതാൽ നന്ദിയാൽ എന്നെന്നും പാടിടിഞ്ഞു. ഏകാന്ത നേരത്ത് ഓടിയെത്തും, ഒറ്റപ്പെടാതെ എന്നെ ചാരച്ചേർക്കും. നിന്നെയും നേരത്ത് കൂടെ നിൽക്കും, തല ഉയർത്തി എന്നെ മാനിക്കും. കണ്ണുനീർ നേരത്ത് ഓടിയെത്തും. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ എഴുതിയൊരു പുതിയ ഗാനമാണ്. ഇന്ന് വരെ ഒന്നും പാടിയിട്ടില്ല. ആദ്യമായിട്ടാണ് പവർവിഷൻ്റെ യൂത്ത് പ്രോഗ്രാമിനാണ് ആദ്യമായിട്ട് ഈ പാട്ട് ഞാൻ പാടുന്നത്. ഇന്ന് പറഞ്ഞതുപോലെ കണ്ണുനീർ നേരത്ത് യേശു ഓടിയെത്തിയിട്ട് ഇതിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം മാറ്റുന്നൊരു ദൈവം. പലരും നമ്മളെ ആശ്വസിപ്പിക്കാൻ ഓടിയെത്തുന്നു വരാം, പക്ഷെ നിന്നയുടെ കാരണം പലർക്കും അറിയാൻ കഴിയത്തില്ല. അറിഞ്ഞാലും അത് മാറ്റുവാൻ കഴിയത്തില്ല. എന്നാൽ യേശുവിൻ്റെ പ്രത്യേകത, നമ്മൾ എന്തിനാ കരയുന്നത്, എൻ്റെ ഹൃദയത്തിൻ്റെ വേദന എന്താണെന്ന് അറിയുന്ന ഒരു ദൈവം. നമുക്കൊരുമിച്ച് ചേർന്ന് നിന്നയുടെ നേരത്ത് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ചാര ചേർത്ത് തല ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവം. നമുക്കൊരുമിച്ച് ചേർന്ന് പാടാം, യേശുവേ നീ എൻ്റെ പ്രാണനല്ലോ. യേശുവേ നീ എൻ്റെ പ്രാണനല്ലോ, എന്നെന്നും നീ ആത്മ സ്നേഹിതനാ, മാറാത്ത മിത്രമാ നീയുള്ളതാ, നന്ദിയാൽ എന്നെന്നും പാടിടും ഞാൻ. യേശുവേ നീ എൻ്റെ പ്രാണനല്ലോ, എന്നെന്നും നീ ആത്മ സ്നേഹിതനാ, മാറാത്ത മിത്രമ നീയുള്ളതാ, നന്ദിയാൽ എന്നെന്നും പാടിടും ഞാൻ. ഏതു നേരത്തും പാടി വാഴ്ത്തിടും പൂർണ ഹൃദയവുമാ, ഹൃദയത്തിലുയരുന്ന വാക്കുകൾ പാടിന അങ്ങയെ ആരാധിക്കും. ഏതു നേരത്തും പാടി വാഴ്ത്തിടും പൂർണ്ണ ഹൃദയവുമാ, ഹൃദയത്തിലുയരുന്ന വാക്കുകൾ പാടിന അങ്ങയെ ആരാധിക്കും. ഏകാന്ത നേരത്ത് ഓടിയെത്തും, ഒറ്റപ്പെടാതെ ചാരച്ചേർക്കും. നിന്നയിൻ നേരത്ത് കൂടെ നിൽക്കും, തല ഉയർത്തി എന്നെ മാനിച്ചിടും. ഏകാന്ത നേരത്ത് ഓടിയെത്തും, ഒറ്റപ്പെടാതെ ചാരച്ചേർക്കും. നിന്നയിൻ നേരത്ത് കൂടെ നിൽക്കും, തല ഉയർത്തി എന്നെ മാനിച്ചിടും. ഏതു നേരത്തും പാടി വാഴ്ത്തിടും പൂർണ്ണ ഹൃദയവുമാ, ഹൃദയത്തിലുയരുന്ന വാക്കുകൾ പാടിന അങ്ങയെ ആരാധിക്കും. ഏതു നേരത്തും പാടി വാഴ്ത്തിടും പൂർണ്ണ ഹൃദയവുമാ, ഹൃദയത്തിലുയരുന്ന വാക്കുകൾ പാടിനങ്ങയെ ആരാധിക്കും. കണ്ണു നീർനേരത്ത് ഓടിയെത്തും, ദുഃഖത്തിൻ
കാരണം മാറ്റിടും താൻ ആശ്വാസം തന്നെന്നെ ശക്തനാക്കും സുവിശേഷ സത്യത്തെ സാക്ഷിയാക്കും കണ്ടു നീർമേത്ത് ഓടിയെത്തും ദുഃഖത്തിൻ കാരണം മാറ്റിടും താൻ ആശ്വാസം തന്നെന്നെ ശക്തനാക്കും സുവിശേഷ സത്യത്തെ സാക്ഷിയാക്കും ഏതു നേരത്തും ഏതു നേരത്തും പാടി വാഴ്ത്തിയിടും പൂർണ്ണ ഹൃദയവുമാ ഹൃദയത്തിലുയരുന്ന വാക്കുകൾ പാടിന അങ്ങയെ ആരാധിക്കും പോയിടുമേ സ്വർഗീയ വീടതിൽ എത്തിടുമ്പോ വീടിടും യേശുവിൻ പാദത്തിൽ ഞാൻ കാഹളം വാഴ